മെറ്റീരിയൽസിന് 30% വരും. അതുകൂടാതെ ഇപ്പം എല്ലാ ഡീസലിന് നമ്മുടെ സംസ്ഥാനത്ത് മാത്രം അധികം ഈടാക്കുന്നു. എല്ലാം കൊണ്ട് ഒരു 30% എന്താണെങ്കിലും കെട്ടിട നിർമ്മാണത്തിലെ വർധനമുണ്ടാകും. 24 രൂപയായിരുന്നു ഒരു ടണ്ണിന് റോയൽറ്റി ഗവൺമെന്റ് ഈടാക്കിക്കൊണ്ടിരുന്നത്. അതിന്റെ കൂടെ ഒരു 24 രൂപയും കൂടിയാണ് ഗവൺമെന്റ് റോയൽറ്റി വർദ്ധിപ്പിച്ചത്. 24 രൂപ എന്ന് പറയുന്നത് ടണ്ണിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾ കുറുക്കടിയിലേക്ക് നോക്കുകയാണെങ്കിൽ 1 രൂപയിൽ താഴെ മാത്രമേ വർധനവ് ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ അനുഭവത്തില് 10 രൂപയാണ് ഇന്നിപ്പോൾ ഓരോ കോറി ഉടമകളും വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഏപ്രിൽ 1 മുതൽ. അതുമാത്രമല്ല അവർ ഓൺലൈനിൽ അവരുടെ പാസ് ശരിയായിട്ടില്ല ഇതെല്ലാം പറഞ്ഞ് ഇതുവരെ ഒരു കോറികളും ശരിയായ രീതിയിൽ ഈ സമയം വരെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. പ്രവർത്തനങ്ങൾ നടത്തുന്ന കോറികളിൽ അവര് സ്റ്റോക്ക് ചെയ്യുകയും ഇനിയും വില വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ഈ വർധനവ് വരുത്തുന്നത് എന്താണെന്ന് കോറി ഉടമകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു കാര്യമാണ്. അതായത് ഇവരെ കരികല്ല് അവർക്ക് പറഞ്ഞിരിക്കുന്ന പരിധിയിൽ കൂടുതൽ അവർ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന് ഫൈൻ പുറകെയാണ് ഈടാക്കുന്നത്. ഇങ്ങനെ ഫൈൻ ഈടാക്കുന്നത് 3.5 ഫൈനായിരുന്നു നേരത്തെ ഈടാക്കിക്കൊണ്ടിരുന്നത്. അതായത് 73 രൂപയായിരുന്നു ഒരു ടണ്ണിന് ഈടാക്കിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ 250 രൂപയാണ് പുതിയ നിയമം അനുസരിച്ച് ഈടാക്കുന്നത്. അതുകൂടാതെ സ്പെഷ്യൽ സ്കോഡുകളെ ഗവൺമെന്റ് വിന്യസിപ്പിച്ച് അവരുടെ പാറമടകളിൽ റെയ്ഡ് നടത്തും. ഇതൊക്കെ കണക്കിലെടുത്താണ് മുൻകൂട്ടി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരിൽ നിന്ന് ഈടാക്കാനായിട്ട് വെറും ഇപ്പോൾ 1 രൂപ വെറും 1 രൂപയെ താഴെ വർദ്ധിപ്പിച്ചപ്പോൾ ഓരോടമുകളിൽ 10 രൂപ വർദ്ധിപ്പിക്കുന്ന അവസ്ഥയാണ്. ഇതിനെ ഒരു പരിഹാരം ശാശ്വതമായിട്ട് നമുക്ക് കാണണമെങ്കിൽ കോറിയുടമകൾക്ക് ഈ കൊടുക്കുന്ന ലൈസൻസിന്റെ കൂടെ നമ്മൾ കോറിയിൽ നിന്ന് ഏത് സാധനം മേടിച്ചാൽ 5% GST ഈടാക്കുന്നുണ്ട്. ഈ GST ഈടാക്കുന്ന കൂടെ ഈ റോയൽറ്റി വർദ്ധിപ്പിച്ച് 1 രൂപയും കൂടെ ആ ബില്ലിൽ തന്നെ വർദ്ധിപ്പിച്ച് ഇതിന് പിന്നീട് ഒരു റെയ്ഡും പെനാൽറ്റി അടിക്കുന്ന സംവിധാനം മാറ്റുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ഈ 10 രൂപ എന്നുള്ള ആ വർദ്ധനവ് ഒഴിവാക്കി കിട്ടാൻ സാധിക്കും. അത് ഗവൺമെന്റ് തലത്തില് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരൊക്കെ ഗവൺമെന്റിന്റെ ഇതിൽ ശ്രദ്ധ ചെലുത്തുകയും അതായത് ഈ കരിങ്കല്ലിന് ഇപ്പോൾ 30 രൂപയായിരുന്നത് 40 രൂപ 42 രൂപ വരെ വിലയായി. ഈ വില ഇങ്ങനെ അടിക്കടി വർദ്ധിപ്പിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് നിർമ്മാണ മേഖലയാണ്, വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഈ ടാക്സ് ഇത്ര വർദ്ധിപ്പിച്ച അടിസ്ഥാനത്തില് ഈ പുതുതായിട്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമായി മാറുകയാണ്.